എൻ്റെ പേര് ആസിയ എന്നാണ്. ഞാൻ കണ്ണഞ്ചേരി പന്നിയങ്കര എന്നാണ് വരുന്നത്. എൻ്റെ കാലിന് കുറേ കാലമായിട്ട് ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന് ഷെമീറലി പറഞ്ഞ ഡോക്ടറെ കാണിച്ചപ്പോൾ പിന്നെ കുറച്ച് തേയ്മാനുണ്ട് എന്ന് പറഞ്ഞ്, അപ്പം ചെറിയൊരു സർജറി വേണമെന്ന് പറഞ്ഞു. അത് ചെയ്തപ്പോൾ നല്ല മാറ്റമുണ്ട്, എനിക്ക് പെയിനൊക്കെ കുറേ അന്ന് തന്നെ ശരിയായി, അന്ന് തന്നെ നടന്നു. നല്ല മാറ്റമുണ്ട്, നല്ല ട്രീറ്റ്മെൻറ്റാണ്. ഇവിടെയുള്ള സിസ്റ്റേഴ്സും എല്ലാവരും നല്ല കെയറിങ്ങാണ് തന്നത്. ഇത് വേദന, ഭയങ്കര വേദന ഉണ്ടായിരുന്നു, നല്ല നീരും വന്നിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല മാറ്റമുണ്ട്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഒരു ദിവസം ഇവിടെ കിടന്നു, പിറ്റേ ദിവസം തന്നെ പോവാമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു കസിൻ ഇതേപോലെ ഇവിടെ നിന്ന് ചെയ്തിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ പറ്റി അറിഞ്ഞത്. അപ്പോൾ വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ നല്ല ഇതായി തോന്നി എനിക്ക്. കുറേ ഹോസ്പിറ്റലിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഓരോന്നിങ്ങനെ ചെയ്ത് കുറേ ഫിസിയോതെറാപ്പിയും കുറേ പിന്നെ മസിൽ സ്ട്രെങ്ത്താക്കാനുള്ള ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറേ അങ്ങനെ നടന്നു. അപ്പോൾ അതിലൊന്നും എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് പിന്നെ ചെറിയൊരു സർജറി വേണം. അപ്പോൾ അത് ചെയ്തപ്പോൾ നല്ല സുഖമുണ്ട്, നല്ല മാറ്റമുണ്ട്. ഞാൻ ഡോക്ടർ സമീർ അലി, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റ് വിഭാഗത്തിലെ ഹെഡാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് പാർഷ്യൽ നീ റീപ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ യൂണികോണ്ടൈലർ നീ റീപ്ലേസ്മെൻ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് പാർഷ്യൽ നീ റീപ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ എന്താണ് യൂണികോണ്ടൈലർ നീ റീപ്ലേസ്മെൻറ്റ്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സമ്പൂർണ്ണ മുട്ട് മാറ്റിയത് ശസ്ത്രക്രിയ. ആ മുട്ടിൻ്റെ തേയ്മാനം സാധാരണ തുടങ്ങുന്നത് മുട്ടിൻ്റെ ഉൾഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ മീഡിയൽ കമ്പാർട്ട്മെൻ്റ് എന്ന് പറയും മുട്ടിൻ്റെ ഏറ്റവും ഇന്നർ ഭാഗത്തു നിന്ന്. പതുക്കെ പതുക്കെ ഈ തേയ്മാനം മുട്ടിൻ്റെ മറ്റ് വശങ്ങളിലേക്കും പുറം വശത്തേക്കും മുട്ടിൻ്റെ ചിരട്ടയുടെ അടിഭാഗത്തേക്കും സാധാരണയായി വ്യാപിക്കാറാണ് പതിവ്. ഇത്തരം മുട്ട് തേയ്മാനം സാധാരണയായിട്ട് തുടങ്ങുന്നത് ഏകദേശം ഒരു 50 വയസ്സോടുകൂടിയാണ്. പക്ഷെ ചില ആളുകളിൽ ഇത്തരം തേയ്മാനങ്ങൾ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ വളരെയധികം ബാധിക്കുന്ന തരത്തിൽ അവർക്ക് വേദന ഉണ്ടാകും, അവരുടെ എല്ലാ ജീവിത ശൈലികളും അത് കാരണം കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ രോഗി ഏകദേശം 50 വയസ്സ് മാത്രമുള്ളപ്പോൾ പലപ്പോഴായിട്ടും നമ്മൾ പറയുന്നത് നിങ്ങൾ കുറച്ച് നാളുകൂടെ വെയിറ്റ് ചെയ്യൂ, ഒരു 60 വയസ്സോ അല്ലെങ്കിൽ 65 വയസ്സോ അല്ലെങ്കിൽ 55 വയസ്സോ ആവട്ടെ, എന്നിട്ട് നമുക്ക് പൂർണ്ണ മുട്ട് മാറ്റിവെക്കുള്ളൂ അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ 50 വയസ്സുള്ള ഒരാൾക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് കാലഘട്ടമാണ് 50 വയസ്സെന്ന് പറയുന്നത്. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പരിപൂർണമായിട്ട് മുട്ട് മാറ്റി വെക്കാതെ അതിന് എന്തെങ്കിലും ഒരു വേറൊരു ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ളതാണ്, അതിനുള്ളൊരു സൊല്യൂഷനാണ് പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ യൂണികോണ്ടൈലർ നീ റീപ്ലേസ്മെൻറ്റ്. സാധാരണയായിട്ട് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ നമ്മൾ ചെയ്യുന്നത് മുട്ടിൻ്റെ പ്രധാനമായിട്ടും 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് പറയാം മുട്ടിനകത്ത്. അതിൽ ഈവൻ ഒരു ഭാഗം തേഞ്ഞു പോയാൽ പോലും നമ്മൾ സാധാരണയായിട്ട് 3 കമ്പാർട്ട്മെൻറ്റ് 3 ഭാഗങ്ങൾ മാറ്റിവെക്കുന്നതിനെയാണ് സമ്പൂർണ്ണ മുട്ട് മാറ്റിവെക്കൽ അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ആ മാറ്റിവെക്കുന്ന മുട്ടിന് ചില പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും ദൈവം തന്നൊരു നാച്ചുറൽ മുട്ടല്ല അത്, അതുകൊണ്ട് തന്നെ പലപ്പോഴും താഴെ ഇരുന്ന് സാധാരണയായിട്ട് മുസ്ലിം ആളുകളെ സംബന്ധിച്ച് നമസ്കാരത്തിനുള്ള താഴെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ടൈപ്പ് കമോഡ് യൂസ് ചെയ്യുന്നത്, ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് പല രോഗികൾക്കും അനുഭവപ്പെടാം. പ്രത്യേകിച്ചും വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകൾ സ്റ്റെപ്പ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങി അല്ലെങ്കിൽ ചെറിയ തോതിൽ ഓടുക എന്നൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് മുട്ടിൻ്റെ തേഞ്ഞു പോയ 3 ആ ഒരു ഭാഗം മാത്രം, വളരെ 2-3 മില്ലിമീറ്റർ ഭാഗങ്ങൾ മാത്രമുള്ള ചെറിയ തോതിൽ മാറ്റിവെച്ച് അവിടെ കൃത്രിമമായ മെറ്റൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കമ്പോണൻ്റ് ഒക്കെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മുട്ടിൻ്റെ വളരെ തേഞ്ഞു പോയ ഭാഗം മാത്രം നമ്മൾ മാറ്റുന്നു, ബാക്കി വളരെ നാച്ചുറലായിട്ടുള്ള മുട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ നിലനിർത്തുന്നു. മുട്ടിനകത്തുള്ള പേശികളും മുട്ടിനകത്തുള്ള ക്യാപ്സുകളും മുട്ടിൻ്റെ എല്ലാ ലിഗമെൻസുകളും അതേപോലെ തന്നെ നിലനിർത്തുന്നത് വഴി രോഗിക്ക് ഇതൊരു നാച്ചുറൽ മുട്ട്
പോലത്തെ ഒരു ഫീലാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. മാത്രമല്ല രോഗിക്ക് പരിപൂർണമായിട്ട് മുട്ടുമടക്കാനും എല്ലാ തോതിലുള്ള ഫുൾ ആക്ടിവിറ്റീസിനും ആ ഒരു 50 വയസ്സോ അല്ലെങ്കിൽ 55 വയസ്സോടൊപ്പം മുഴുവനായിട്ടും ചെയ്യാൻ പറ്റുന്നു. മാത്രമല്ല ഇന്ന് ഓപ്പറേഷൻ ചെയ്ത രോഗിക്ക് ഇന്ന് വൈകിട്ട് തന്നെ യാതൊരു വാഹനത്തെയോ മറ്റോ സഹായം ഇല്ലാണ്ട് നടക്കാനും പിറ്റേ ദിവസം തന്നെ ആശുപത്രിയെ വിട്ട് വീട്ടിലോട്ട് പോകാനും വെറും ഒരാഴ്ച ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ വീടിനെല്ലാം പുറത്തു പോകാനും രോഗിക്ക് സമ്മതിക്കുന്നു. മാത്രമല്ല വളരെ ചെറിയ ഏകദേശം ഒരു 4-5 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയൊരു മുറിവിലൂടെയാണ് ഇത് സർജറി ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ നേരത്തെ റിക്കവറിയാണ് ഈ സർജറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഓപ്പറേഷന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നേരത്തെ പറഞ്ഞല്ലോ ഒരു ദിവസം മാത്രം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന മരുന്നുകളെയും മറ്റ് ചെലവുകളും വളരെ കുറവാണ്. സാധാരണയായിട്ട് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കാളും കൂടുതൽ ഏകദേശം ഒരു 20-25,000 രൂപയോളം സാധാരണയായിട്ട് കുറഞ്ഞാണ് ഈ ഓപ്പറേഷന് വേണ്ടി വരുന്നത്.